ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുൽ ആണ് രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആണ് സമ്മാനം കണ്ടില്ലേ നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത് നീ ഇങ്ങനെ ചുമ്മാ നടന്നോ അച്ഛന്റെ പ്രായത്തിലെ അബ്രാഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയത് അച്ഛൻ ഇങ്ങനെ ടി വി കണ്ടിരുന്നു അച്ഛാ എനിക്കൊരു സംശയം അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക എന്താ സംശയം അച്ഛന്മാർക്ക് തന്നെയാ അല്ലല്ല കുട്ടികൾക്കാ ഒന്ന് പോടാ അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക ഓക്കെ എന്നാൽ അച്ഛാ വേറൊരു സംശയം ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാൾ അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ ആ ഞാൻ പറഞ്ഞത് അച്ഛന്മാരേക്കാൾ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ എടാ നിനക്കറിയോ എബ്രഹാം ലിങ്കൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്നാ പഠിച്ചത് മൂപ്പർക്ക് അപ്പൊക്ക് എന്തായിരുന്നു പണി പകല് കൂലിപ്പണി എടാ നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും നിങ്ങൾ അവനെ വഴക്കു പറയണ്ട അവന് സംഗീതത്തോടെ താല്പര്യം ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം വല്ല ഫ്ലാറ്റും കിട്ടിയാലോ അവസാനം ആ ഭാഗവതര് ഫ്ലാറ്റ് ആവാതിരുന്നാ മതി അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾ വെറുതെ ഓരോന്നു പറയണ്ട മോനെ മോന് സംഗീതത്തോട് അത്രയും വലിയ താല്പര്യം ഉണ്ടോ നല്ല താല്പര്യം പണ്ട് സംഗീതം പഠിക്കണമെന്ന് മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായിരുന്നു ആണോ മോനെ കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ അവിടുത്തെ സംഗീത ടീച്ചർ അറിയില്ല പക്ഷേ രണ്ട് ബിയിൽ പഠിക്കുന്ന സംഗീത എന്നും അവിടെ പോയത് അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യായപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ മോനെ ഗ എന്താന്നറിയോ അത് ഈ സാരി ഉടുത്താല് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ ഓ ോന്ന് കേട്ടിട്ടുണ്ട് ഓപ്രടെ ആരെങ്കിലും ആണോ താൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി അതെങ്കിലും പറ്റുമോ സാരി അയ്യോ നിർത്ത് നിർത്ത് മോനെ ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയ പാട്ടാവില്ല മോൻ ആദ്യം സാധകം ചെയ്യണം മോൻ അറിയോ മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു സാധകം ചെയ്യാറ് ഈ ഭാഗവത അങ്കിളെ നാളെ വരാം ഇന്ന് ഇത്രയും മതി കേട്ടോ ഓക്കെ എന്താ എന്താ ഡീ പ്രശ്നം നമ്മുടെ ടിൻഡും എങ്ങനെയാ കിണറ്റിൽ വീണത് നിങ്ങൾ ആരും പേടിക്കണ്ട ഞാൻ സാധകം ചെയ്യാറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങു പോന്നു തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി എന്താ പ്ലീസ് അച്ഛ ഒന്ന് പോട്ടെ അച്ഛ നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ ഇല്ല ഇല്ല അവൻ ആ സിനിമയ്ക്ക് സാധ്യമല്ല ഒരു ഒരു സിനിമ സിനിമ തവണ മതി അച്ഛൻ പേടിക്കണ്ട ടൗണിൽ നിന്ന് മാറി റീഗൽ കളിക്കുന്നത് ചാർജേ ആ കാരണം കൊള്ളാം എന്നാലും വേണ്ട നിനക്ക് കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് എത്രയാ മാർക്ക് കിട്ടിയത് അത് ആദ്യം മോൻ കണക്ക് പരീക്ഷ പാസ്സാവ് എന്നിട്ടാവാൻ സിനിമ അല്ല നാളെയല്ലേ നിനക്ക് കണക്കിന്റെ ക്ലാസ് ടെസ്റ്റ് അതിൽ നീ പാസ് നാളെ തന്നെ നിനക്ക് സിനിമക്ക് പോവാം ഉറപ്പ് അങ്ങനെ വേണോ ക്ലാസ് ടെസ്റ്റ് വരും പോകും വീണ്ടും വരും പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയാൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ ക്ലാസ് ടെസ്റ്റിൽ കണക്ക് പരീക്ഷയ്ക്ക് പാസ് നിനക്ക് തീർച്ചയായും സിനിമയ്ക്ക് പോവാം പക്ഷേ എനിക്ക് അത്ര ഉറപ്പു പോരാ മോനെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞമ്മേ അങ്ങനെ ഈ ടൈമിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞല്ലോ സന്തോഷായില്ലേ എന്ത് സന്തോഷം എല്ലാ ടെസ്റ്റും കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു വരികയായിരുന്നു ടീച്ചർ വിളിച്ചു നാളെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന് ണി ബ്ലഡിനെ കുറിച്ച് ഒന്നും എടാ മണ്ട ബ്ലഡ് നീ ഒന്നും പഠിക്കണ്ട നിന്നെ കുത്തി അവർ രക്തം എടുക്കും എന്നിട്ട് അത് പരിശോധിക്കും അത്രേ ഉള്ളൂ എന്നെ കുത്തി ഞാനും കുത്തും കളി ഓ ഇവനെ കൊണ്ട് എടാ ബ്ലഡ് ടെസ്റ്റിന് നീ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട ഓ ഒരു പ്രത്യേകം പഠിക്കുന്ന ഒരാള് നിന്റെ കണക്ക് പരീക്ഷയുടെ റിസൾട്ട് എന്തായി ഓ എനിക്ക് സിനിമ ആണോ യോഗ ഇല്ല അച്ഛ അച്ഛൻ വിഷമിക്കേണ്ട ആ സങ്കടം ഞാൻ ഒറ്റക്ക് അനുഭവിച്ചോളാ എൻറെ കുറ്റ അല്ല ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സബ്ജക്റ്റാ മീനാന്ന് സാറ് പറഞ്ഞു അഞ്ചും അഞ്ചും പത്താ എന്ന് ഇന്നലെ അതേ സാറ് തന്നെയാ പറയുന്നത് ഏഴ് മൂന്നാ പത്ത് എന്ന് സാറ് വീണ്ടും പറയൂ രണ്ടു ആ പത്ത് എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ ഞാൻ പരീക്ഷ പരീക്ഷറങ്ങി പോന്നു മനുഷ്യനായ ആദ്യം വാക്കിന് വേണം അപ്പൊ നീ വീണ്ടും തോറ്റു അല്ലേ എടാ വിവരദോഷി അത് കണക്കിന്റെ കുറ്റമോ കണക്ക് മാഷിന്റെ കുഴപ്പമോ അല്ല ആ പറഞ്ഞത് ശരി തന്നെയാ എന്തൊക്കെയായാലും അച്ഛാ എനിക്ക് വലുതായ ഒരു കണക്ക് മാഷാവാനാ ആഗ്രഹം കണക്കിന് നേരാം വണ്ണം പാസ് നീയാ മാഷ മാഷ ആവാൻ നിനക്കൊരു അച്ഛൻ നോക്കിക്കോ ഞാൻ പഠിച്ചൊരു മാഷാവും എടാ നിനക്ക് എന്താ ഇംഗ്ലീഷ് മാഷോ മലയാളം മാഷോ ആയാ ദിവസം ഒരു മണിക്കൂറെങ്കിലും വായ കീറി ക്ലാസ് എടുക്കണം കണക്ക് മാഷായ ക്ലാസ്സിൽ വരും ഒരു കണക്കിട്ട് തരും പിന്നെ അച്ഛർക്കം എന്തു സുഖം ഓ എനിക്ക് ആ ചാക്കോമാഷ കാണുമ്പോ അച്ഛാ കൊതിയാവും